Hi friends, welcome back to Get Ready Go. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ. ഞാൻ ഇന്ന് ഒരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. എങ്ങോട്ടാണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോവാണ്. സിംഗപ്പൂരിൽ ഒരു ചെറിയ നമ്മുടെ കുട്ടി ലിറ്റിൽ ഇന്ത്യയുണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് ലിറ്റിൽ ഇന്ത്യ ചെന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ എന്തൊക്കെ വാങ്ങാൻ കിട്ടുന്നു അവിടുത്തെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തന്നതായിരിക്കും. ഓക്കെ. ലിറ്റിൽ ഇന്ത്യയുടെ മെയിൻ ലൊക്കേഷനാണിത്. സോ നമ്മൾ ലിറ്റിൽ ഇന്ത്യയ്ക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ബൈക്കിൻ്റെ ബാക്കിൽ ഇരുന്നിട്ടാണ്. സോ അത് എത്രത്തോളം ഞാനിത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്ത് പറയുക. ഇത് നിങ്ങൾക്ക് വീഡിയോ നല്ല എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്ത് പറയുക. ഓക്കെ. സോ ലിറ്റിൽ ഇന്ത്യയിൽ ഞാൻ നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ കഴിയും, എന്തൊക്കെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിൽ വന്നാൽ മതി. പല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ് നമുക്ക് അവൈലബിളാണ്. അതോടൊപ്പം തന്നെ ജ്വല്ലറി ഷോപ്സൊക്കെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഒരു ലൈൻ ഫുൾ ഓഫ് ജ്വല്ലറി ഷോപ്സ് ആയിരിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ജി ആർ കെ, മലബാർ ഗോൾഡ്, GRT, അങ്ങനെയുള്ള ജ്വല്ലറി ഷോപ്സൊക്കെ. അതോടൊപ്പം തന്നെ നമുക്ക് ടെമ്പിളിൽ വരാൻ പറ്റും. പിന്നെ മുസ്ലിംസിന് മോസ്ക് ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേഡീസിന് നമുക്ക് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഇന്ത്യൻ കൾച്ചറിലെ ഡ്രസ്സ് വാങ്ങാൻ, സാരി ആയിക്കോട്ടെ, കുർത്ത, ലെഹങ്ക, അങ്ങനെയുള്ള എന്ത് ഡ്രസ്സ് ആയിക്കോട്ടെ പർച്ചേസ് ചെയ്യാൻ ഇവിടെ ലിറ്റിൽ ഇന്ത്യ വന്ന് നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ ടൈലറിംഗ് ഷോപ്സും ഒക്കെ ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തും നമുക്കിവിടെ അവൈലബിലിറ്റിയാണ്. പിന്നെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് തന്നെ പറയാം. നമുക്ക് ഫുഡിൻ്റെ എന്താ പറയാം, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ഇന്ത്യൻ സ്വീറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ഇവിടുത്തെ ഏറ്റവും ഒരു മെയിൻ ഒരു ഷോപ്പിംഗ് മോളാണ് മുസ്തഫ ഷോപ്പിംഗ് സെൻറ്റർ. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അതായത് എ ടു ഇസഡ് തിങ്സ് നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങാൻ സാധിക്കും. നമുക്ക് റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മലബാർ ഗോൾഡ് ഡയമണ്ട്സ് കാണാം. അതോടൊപ്പം തന്നെ ജോയ് ആലുക്കാസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടൽസൊക്കെ റെസ്റ്റോറൻറ്റ്സൊക്കെ അവൈലബിൾ ആണ്. അനന്തഭവനൊക്കെ കണ്ണു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള എന്ത് നിങ്ങൾക്ക് എന്ത് ഫുഡ് ക്രേവിങ്സ് ഉണ്ടെങ്കിലും ഷോപ്പ് ഹൗസ്, അതായത് താഴെ ഷോപ്പിംഗ് മോട്ടലിലെ താമസ ഈ ബിൽഡിംഗ് മോസ്റ്റാണ്. പിന്നെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലർ, ലേഡീസിന് ബ്യൂട്ടി പാർലർ, മറ്റ് ബ്യൂട്ടി പാർലേഴ്സ്, അത് ഷോപ്പിംഗ് മോൾസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പാക്കേജ് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റൈലിൽ, ഇന്ത്യൻ ഫേഷ്യൽസ് ആയിക്കോട്ടെ, ത്രെഡിങ്, ഒരു നമുക്കൊരു ഇന്ത്യൻ ടച്ച് തന്നെ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉള്ള ഷോപ്പാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. അതായത് നമുക്ക് ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ദോശമാവൊക്കെ കിട്ടുന്ന പ്ലേസാണ് ലിറ്റിൽ ഇന്ത്യ. ഇത് നമ്മൾ ഒരു ഫാൻസി ഷോപ്പാണ്. പിന്നെ ഇത് അടുത്തെല്ലാം കുറച്ച് ടെക്സ്റ്റൈൽ ഷോപ്പും, പിന്നെ നമുക്ക് എന്താ പറയുക, പാത്രങ്ങൾ വാങ്ങാനൊക്കെ പറ്റിയ കുറേ ഷോപ്പ്സ് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി മന്ദിർ വീട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവൈലബിളാണ്. അങ്ങനെയുള്ള നമുക്ക് എന്ത് സാധനം ആയിക്കോട്ടെ, നാട്ടിൽ കിട്ടുന്ന എന്ത് സാധനം ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഈ ലിറ്റിൽ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നാട് ശരിക്കും പറഞ്ഞാൽ ഒട്ടും മിസ് ചെയ്യാറേയില്ല. കാരണം എല്ലാ തിങ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം അതിനെക്കുറിച്ച് നമ്മൾ നാട്ടിൽ പോയി അതെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ട് വരേണ്ട ആവശ്യം പോലും ഇല്ല ഇവിടെ. കാരണം ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ഒന്നും വാങ്ങാൻ കിട്ടാത്തതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല, സത്യം പറഞ്ഞാൽ. സോ നമുക്ക് ഈ നമ്മളെ സംബന്ധിച്ച് ഒരു ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ ഒരു എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ടൗണ് സിംഗപ്പൂരിലുള്ളത്. കണ്ടില്ലേ, കുട്ടി കുട്ടി മന്ദിരം, നമ്മുടെ വിഘ്നേശ്വരം,
ഒത്തിരി കൃഷ്ണനും ഒരുപാടുണ്ട്. പിന്നെ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അഫ്കോഴ്സ് അത് ചേഞ്ച് ഡിഫറൻസ് വരും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു എന്താ ഒരു ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റൈലിൽ ഇന്ത്യൻ കൾച്ചറിൽ വരുന്ന ഡ്രസ്സസ്സാണ് എല്ലാം കൂടെ ഉള്ളത്. ഒരു ഒരു മാരേജ് ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സസ് എല്ലാം ഇവിടെ അവൈലബിളാണ്. കണ്ടെങ്കിൽ നമ്മൾ കണ്ണ് തള്ളിപ്പോകുന്നു, അത്രയ്ക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ദേ ഹാവ്. അതോടൊപ്പം തന്നെ ഇവിടെ തന്നെ അടുത്ത് തന്നെ നമുക്ക് ടെയിലറിംഗ് ഷോപ്പും കൂടെ ഉണ്ട്. പിന്നെ എന്താ വേണ്ടത് അല്ലേ? നമുക്കൊരു സാരി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞത് ഓപ്പോസിറ്റ് ആയിട്ടൊരു ടെയിലറിംഗ് ഷോപ്പും ഉണ്ട്. ലേഡീസിനാണെങ്കിൽ തന്നെ അതൊരു എന്താ പറയുക, ഒരു ഷോ സാരി വാങ്ങിച്ചിട്ട് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി വേറെ ഇവിടെ കൊണ്ട് ഓടുന്ന ഒക്കെ ഒരു തലവേദന പിടിച്ച കാര്യമാണ്. സോ അങ്ങനെയൊന്നും നമുക്ക് എന്താ പറയുക ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കുറേ ഫാൻസി സെൻറ്റേഴ്സും ഈ ഷോപ്പിംഗ് സെൻറ്ററിലുണ്ട്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒത്തിരി വെജിറ്റബിൾ ഷോപ്സ് അവിടെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഷോപ്സ് നമുക്ക് എന്ത് ടൈപ്പിൽ വെജിറ്റബിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മൊബൈൽ ഷോപ്പ്, ഇലക്ട്രോണിക് ഷോപ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിലും നല്ല നല്ല ഓഫേഴ്സും പ്രൈസ് റേഞ്ച് കുറഞ്ഞ ഷോപ്സും ഉണ്ട് കേട്ടോ. ഇന്ത്യൻ നമുക്ക് എന്താ പറയുക റേറ്റ് കുറഞ്ഞ് കുറേ ഐറ്റംസ് വാങ്ങാൻ പറ്റിയ കുറേ ഷോപ്സ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതാണ് നമ്മുടെ സിറ്റി സ്ക്വയർ മാള്. അതോടൊപ്പം ചേർന്ന് അതാണ് ജോയ് ആലുക്കാസ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാം. ഞങ്ങൾ മിക്കവാറും ഗോൾഡ് പർച്ചേസ് ചെയ്യാറുള്ളത് ഈ ജോയ് ആലുക്കാസിൽ വന്നിട്ടാണ്. ഇത് വേറൊരു ടെമ്പിളാണ്. ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു 3 ടെമ്പിൾസോളം ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. ഞങ്ങൾ വീക്കെൻഡ്സിലെല്ലാം മിക്കവാറും ലിറ്റിൽ ഇന്ത്യ വരാറുണ്ട്. സോ MRT ആയിക്കോട്ടെ, ബസ്സസ് ആയിക്കോട്ടെ, എല്ലാം അവൈലബിളാണ്. MRT മെയിൻസ് ലിറ്റിൽ ഇന്ത്യയിലൊരു സ്റ്റോപ്പ് തന്നെയുണ്ട്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ ഫെസ്റ്റിവൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് അടിപൊളി സെറ്റപ്പ് ആയിരിക്കും കാണുന്നത്. അതൊന്ന് ശരിക്കും പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെ ഒരു ഒക്കേഷൻ വരുമ്പോൾ, ദീപാവലി വരുമ്പോൾ, ഞാൻ അതൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കുട്ടി ലിറ്റിൽ ഇന്ത്യ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ, ഗുഡ് ബൈ, ലവ് യു, ടേക്ക് കെയർ, ബൈ ബൈ.